ഏതായാലും ഓവർപാസിന്റെ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെത്തിയുള്ള ദേശീയപാത യൂണിവേഴ്സിറ്റി മുതൽ കാക്കഞ്ചേരി വരെയുള്ള ഒരു വീടിയാണ്. ഈ റീച്ചിൽ മൂന്ന് ഓവർപാസുകളാണ് വരുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ഒരു ഓവർപാസും, തേഞ്ഞിപ്പാലം കഴിഞ്ഞാൽ ചെട്ടിയാർമാട് ഒരു ഓവർപാസും, പിന്നീട് കാക്കഞ്ചേരിയിലുമാണ് ഓവർപാസ് വരുന്നത്. ഇപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിന് മുകളിലെ മെൻസ് അപ്പോൾ കാക്കഞ്ചേരി വരെ ഒന്ന് പോയി നോക്കാം. വീടിനെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായി കാണുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പോയി നോക്കാം കാക്കഞ്ചേരി. ഇതുവഴി നമുക്ക് പോകാൻ പറ്റുകയില്ല, ചളിയാണ്, കളിവിളിയാണ്. നവരക്ഷ വണ്ടി പൂളും. അപ്പോൾ നമ്മൾ തിരികെ ഓവർപാസിൻ്റെ മുകളിൽ കൂടെ പോട്ടാം. പൈല പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഓവർപാസിൻ്റെ അടിഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് നമുക്കത് പോയി കടന്നു പോകാൻ പറ്റുന്നില്ല. അപ്പോൾ തിരിച്ച് ഓവർപാസിന് മുകളിലൂടെ സർവീസ് സോണിനെ കടന്ന് യൂണിവേഴ്സിറ്റി വന്നൊക്കെ ഓക്കെ. അപ്പോൾ സർവീസ് സോണിന് എത്തിട്ടോ ഇവിടുന്ന് തേഞ്ഞിപ്പാലം ആ വളവൊക്കെ നിവർന്ന് റോഡ് സ്ട്രൈറ്റായിട്ട് വന്നതാണ്. നമ്മൾ ആദ്യം ഒരു വർഷം മുമ്പ് തേഞ്ഞിപ്പാലം റോഡ് നമ്മൾ കാണിച്ച് പൊന്തക്കാടൊക്കെ എത്തിപ്പിടിച്ചിരുന്ന സ്ഥലം, ഇന്നിപ്പോൾ അതൊക്കെ മാറി റോഡ് സ്ട്രൈറ്റായിട്ട് അതിമനോഹരമായിട്ടുള്ള ആറുവരിപ്പാതയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർപാസിൻ്റെ മുകളിലെ തിരിയിലെ വാഹനങ്ങളിപ്പോൾ കടന്ന് പോകുന്ന രീതിയിൽ രണ്ട് ഭാഗത്ത് കടന്ന് ഡിവൈഡറൊക്കെ വെച്ചു, ബാരിയറൊക്കെ സെറ്റാട്ടോ. അപ്പോൾ ഞാൻ ഈ പത്തിന് വെള്ളം നോട്ടൊക്കെ ആയി വെച്ചത്. ഓക്കെ. ഏതായാലും ഈ ഓവർപാസിൻ്റെ ഈ ഭാഗം അതിലൊക്കെ യൂണിവേഴ്സിറ്റിൻ്റെ മുൻവശത്ത് കൂടെ ഉണ്ട് കടന്ന് ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഇങ്ങോട്ട് വന്നോക്കട്ടെ. അവിടെ വെള്ളമില്ലെങ്കിൽ ആ ഏരിയത്തെ വീഡിയോ അവിടെ സോയിൽ ലൈനിൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചുമര് സ്പ്രേ വർക്ക് ഉണ്ട്. അതായത് മുന്നോടെ കമ്പിയൊക്കെ 4 മീറ്റർ അടിച്ച് ചുമര് ഓടിച്ചിട്ട് വരുന്ന വർക്കുകൾ, അതായത് ചുമരിൽ ഇടുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. 4 മീറ്റർ കമ്പികളൊക്കെ. അപ്പോൾ നമ്മളോട് തിരിക്കുകയാണ്. ഓക്കെ, വെള്ളം ഇവിടെ വെള്ളം ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പോയോ. അങ്ങനെ നമ്മൾ ഈ സൈഡിലെത്തി, ഓവർപാസിൻ്റെ ഈ ഭാഗത്തെത്തി. നല്ല അമ്പ, നല്ല ചാട്ടം, മഴ പെയ്തിട്ട് ആ അപ്പോൾ ഒരു ഭാഗത്ത് ചുമര് സൈഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെറ്റൊക്കെ വെച്ചതിന് ശേഷമുള്ള സിമെൻറ്റ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റിൽ ഇടത് ഭാഗത്താണ് ഇനി ചുമരിൻ്റെ വർക്ക് നടക്കാനുള്ളത്. അപ്പോൾ കുറഞ്ഞ നേരം ഈ വീഡിയോ നിങ്ങളെ കാണിക്കാം. അവിടെ ഇനി പണി തുടങ്ങണുള്ളൂ. അപ്പോൾ സൈഡ് ചുമര് ഓൾസിട്ടതിന് ശേഷം ഇപ്പോൾ 4 മീറ്റർ നീളമുള്ള കമ്പി ഇറക്കി വെക്കുന്ന ആ ഒരു വീടിയുടെ കാണുന്നത് ഏറ്റവും മുകൾ ഭാഗത്തായതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് പിടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മുകളിൽ കമ്പി കയറിട്ട് കാണ് മുകളിലേക്ക് വലിച്ച് പിടിച്ചിട്ടാണ് അതിൻ്റെ ഓൾസിലേക്ക് ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവർപാസിൻ്റെ ഈ ഭാഗം നമുക്ക് കാണാം. ഈ സൈഡിലെ ചുമരിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെറ്റൊക്കെ അടിച്ചതിനുള്ള സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ ഓൾസ് ഇട്ടുണ്ട്, നിലകൾ ഓൾസ് ഈ ഭാഗത്ത് ഓൾസ് ഇട്ടിട്ടുണ്ടോ. ആ ഏരിയയിലൊക്കെ ഇങ്ങനെ കമ്പി അടിച്ച് വരുന്നോണ്ടിരിക്കുകയാണ്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ചേട്ടാ, അവിടെ കയറുന്നില്ല, എന്താ ചെയ്യുക? ഓക്കേ, അവിടെ തടഞ്ഞാ. യൂണിവേഴ്സിറ്റി ഈ കാണുന്ന ഓവർപാസും നമ്മളിങ്ങനെ തിരിച്ച് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയുടെ മുൻവശത്ത് കൂടെ ഇങ്ങോട്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റിൻ്റെ മുൻവശം കേട്ടോ. അല്ലേ, ഞങ്ങൾ ഇവിടുന്ന് ചെട്ടിയാർമാട് ആ ഓവർപാസും ഒരേ ലെവലിലിട്ട്, അതിന് മണ്ണിട്ട് ലെവൽ ചെയ്യണം. അവിടുന്ന് മണ്ണ് താഴ്ചയിലെടുക്കാനുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റിൽ മണ്ണിട്ട് വരാനുണ്ട് ഈ കാണുന്ന ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് പുതിയ വർക്കുകളാണ് ഞങ്ങളെ കാണിക്കാനുള്ളത്.
അപ്പം അങ്ങോട്ട് പോയി നോക്കാം, അവിടെ ടോറസ് ലോറിയിൽ മണ്ണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നവർക്ക് കാണുന്ന പോലെ എക്സ്കവേറ്റർ മണ്ണ് താഴ്ത്തിയെടുക്കുന്നവർക്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ആ ഏരിയയിൽ പോയി നോക്കാം, അവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ ഒന്ന് കാണാം പോകാം. സുഹൃത്തുക്കൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വർക്ക് നടക്കാനുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെയാണ് ആദ്യത്തെ വളവ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വളവൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പോൾ ഓവർപാസിനാവാത്തേക്ക് ഞാൻ അതുമായി കാണിച്ചിട്ടുണ്ട്. ലെവലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട്, മെറ്റലിട്ട് വരാനുണ്ട്, ടാറിം വർക്കൊക്കെ നടക്കാനുണ്ട്. ഏതായാലും നമ്മൾ ആ ഓവർപാസിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം, പോയി നോക്കാനായിട്ട്. നമ്മളിപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന റോഡിൻ്റെ സെൻറ്ററിലെത്തിട്ടോ. പോലീസ് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ്റെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ആയിരുന്നു നമ്മൾ റോഡ് കടന്നു പോയിരുന്നത്. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തു, ഇനി സ്ട്രൈറ്റായിട്ട് അവിടെയൊക്കെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ നെട്ട് ബോൾട്ടിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഓവർപാസ് അങ്ങോട്ട് പോവാം. ഓവർപാസിൻ്റെ അടിയിൽ കാര്യമായിട്ട് നല്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടുത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാഴ്ചയിൽ മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് അവിടെ. ആ ഇവിടെ അങ്ങോട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഇവിടുന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. നല്ല ചാട്ടൻ താഴ്ചയിൽ ഇവിടുന്ന് മണ്ണെടുത്തിട്ട് നമ്മുടെ തേഞ്ഞിപ്പാല ഭാഗത്തേക്ക് പോട്ടോ. അപ്പോൾ നമ്മളെ സുഹൃത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, തോടത്താഴ്. അപ്പോൾ സ്ട്രൈറ്റ് ആവൂലേ. അവിടെ കുറച്ച് താത്താണ്, തോട താത്താണ്. താഴ്ത്തിയിട്ട് നമ്മൾ തേഞ്ഞിപ്പാലം ആ വളവുണ്ടല്ലോ ആദ്യത്തെ ആ ഭാഗത്തേക്ക് താഴ്ചയിൽ മണ്ണെടുത്ത് ഇങ്ങനെ പോവും. അപ്പോൾ നമ്മുടെ മാനേജർ ഉണ്ടല്ലോ ഇവിടുത്തെ, കെ എൻ ആർ എസിൻ്റെ മാനേജർ, നമ്മൾ പറഞ്ഞു ഇവിടെ താഴ്ത്തിയെടുക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് എക്സ്കവേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ തകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമ്മളിപ്പോൾ കണ്ടതിൽ എല്ലാവർക്കും പണികളൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ടെങ്കിലും ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ ഭാഗത്താണ് കാര്യമായിട്ട് ഇപ്പോൾ വർക്ക് കണ്ടത് കേട്ടോ. ഇവിടെ താഴ്ചയിൽ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തേഞ്ഞിപ്പാലം ആ കാണുന്ന ഈ കുന്നുകളൊക്കെ കഴിഞ്ഞ് മണ്ണെടുത്തുകൊണ്ട് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇതോടെ ഇവിടുന്ന് യൂണിവേഴ്സിറ്റി വരെയുള്ള ആറുവരിയുടെ വർക്കുകളൊക്കെ അവസാന കഴിഞ്ഞിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇനി മെറ്റൽ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റലിട്ട് വരുന്നവർക്കും ടാറിം വർക്കൊക്കെയാണ് ഈ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓവർപാസിൻ്റെ മുകളിൽ ആ ഏരിയക്ക് പോകാം. നമുക്ക് ഇതുവഴി കടന്നു പോകാൻ പറ്റൂല എന്നാണ് തോന്നുന്നത്. നോക്കുക,
സുഹൃത്തുക്കളെ, നമ്മൾ ഓവർപാസിൻ്റെ മുകളിലെത്തിട്ടോ. ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി കുറച്ച് ദിവസങ്ങളായി. ഈ ഭാഗത്തൊക്കെ ആ സൈഡിൽ പോയത്. അപ്പോൾ ഈ സൈഡിൽ ടാറിംഗ് വർക്ക് തുടങ്ങിയിട്ടോ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ ടാറിംഗ് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓവർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ഇപ്പോൾ ടാറിംഗ് ചെയ്ത മുന്നോട്ടുള്ള സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ട് ടാറിംഗ് സ്പ്രേ. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഞാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഓവർപാസിൻ്റെ മുകളിൽ താഴെ എത്തിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളതിൻ്റെ മുകളിൽ കണ്ടല്ലോ ടാറിംഗ് ചെയ്ത മുന്നോടിയായിട്ടുള്ള വിറ്റമിൻ സ്പ്രേ വർക്ക് കഴിഞ്ഞ ഏരിയ. അപ്പോൾ ഇവിടെ ഇനി മെറ്റലിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഈ മൂന്ന് ലൈനിക്കുള്ള മെറ്റലിട്ട് വരാനുണ്ട്. അതിൻ്റെ മുകളിൽ അതുപോലെ വിറ്റമിൻ സ്പ്രേ വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെയാണ് നടക്കാനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാക്കഞ്ചേരി ഭാഗത്തേക്കുള്ള വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഈ സൈഡിലൊക്കെ ഭാഗത്തെ സൈഡ് ചുമരിൻ്റെ അതിൻ്റെ സിമെൻ്റ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമാണ് ഇനി ടാറിംഗ് ചെയ്യാനുള്ളത് ഇവിടെ. അപ്പോൾ ഈ രണ്ട് ഭാഗത്തെ ടാറിംഗ് വർക്കുകളും ഇവിടുന്ന് കുറച്ച് മുന്നേ അങ്ങോട്ട് മൂന്ന് ലൈൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ്. അത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ ഞങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ആ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കൾവർട്ട് ഉണ്ട്. ഈ കൾവർട്ട് വരെ രണ്ട് സൈഡിലും ടാറിംഗ് വർക്ക് ഇവിടെ നടക്കുകയാണ്. ആ ഇവിടെയാണ് ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞ കേട്ടോ. ഇവിടെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇതിന് നേരെ വലത് ഇടത് ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിയുന്നതോടെ ഇവിടെ ഡിവൈഡറൊക്കെ ആയതിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് വളരെ തകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊടികളൊക്കെ ഉയരുന്നുണ്ട്. ഇനി ഇവിടുന്ന് കാക്കഞ്ചേരി വരെ എങ്ങനെയാണ് വർക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് പോയി കടന്നു വന്നപ്പോൾ പൊടി പൂരമായിരുന്നു. അവിടെ മെറ്റലിട്ടിക്കണോ ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണിക്കട്ടോ. പോയി നോക്കുക. ഇവിടെയൊക്കെ രണ്ട് ഒരു ഈ സൈഡിലെ വാളിൻ്റെ വർക്കുകൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ടോ. വാള് കഴിഞ്ഞ് അതിന് മുകളിൽ ബാരിയറിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നേരെ വലത് ഭാഗത്ത് ആയിട്ടില്ല കേട്ടോ. അവിടെ താൽക്കാലികമായിട്ടുള്ള സർവീസ് ആദ്യത്തെ റോഡാണ് പോകുന്നത്. ആ ഇവിടെ നിന്നും ടാറിംഗ് വർക്ക് ആയിട്ടില്ല സുഹൃത്തുക്കളെ. ഇതൊക്കെ മണ്ണിട്ട് വരുന്ന വർക്കുകളേ ഉള്ളൂ. ഏതേ കാക്കഞ്ചേരി എത്താനായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഒരു ഓവർപാസ്സാണ്. അതിൻ്റെ ഗർഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതിൽ നിങ്ങളെ കാണിച്ചതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ മെയിൻസിലെ വാർപ്പിട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ചില ഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട്. ഇവിടെയൊക്കെ ഇനി ഉയർത്തി വരാനുള്ള ഏരിയ കേട്ടോ. താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ഇവിടെ ഒഴിവിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വണ്ടികൾ പോകണ ഓട്ടോറിക്ഷ ഒക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതും കടന്ന് അപ്പോൾ യൂണിവേഴ്സിറ്റി എത്താനായി. യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ മണ്ണിട്ട് എങ്ങനെ പോകും നോക്കുക. ഇങ്ങനെ കടന്നു പോകും ഇങ്ങനെ പോരാ. ഓക്കെ ഓക്കെ. അവിടെ കുറേ പണികൾ കിട്ടഞ്ഞും. ഇവിടെ കുറേ പണികളുണ്ട്. ഇവിടെയൊക്കെ ഗ്രേഡറിൻ്റെ മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്കുകളും ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമോ ഓക്കെ നോക്കുക. ടഫാണ്. ആ കഴിച്ചിലായി കഴിച്ചിലായി. എക്സ്ക്വേറ്റർ നന്നാക്കാം കേട്ടോ. ഇവിടെ കംപ്ലയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തെ സൈഡ് വാളും കുറഞ്ഞ ഒരു ബാരിയർ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് കമ്പാക്റ്റിങ്ങോ അല്ലെങ്കിൽ മെറ്റലിട്ട് വരുന്നവർക്കോ ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അവിടുന്ന്
യൂണിവേഴ്സിറ്റി ഓവർപാസ് വരെ ടാറിംഗ് വർക്കൊന്നും നടന്നിട്ടില്ല. ഇനിയും ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത് വരാനുണ്ട്. ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെയൊക്കെ നോക്കിയാൽ രണ്ട് ഭാഗത്തെ ചുമരിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നെറ്റൊക്കെ വെച്ച് അതിന് ശേഷമുള്ള സ്പ്രേ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവർപാസ് കാണാൻ നമുക്ക് ഇടുന്നത് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ ഈ സെൻട്രലൊക്കെ നല്ല മണ്ണിട്ട് ഉയർന്ന് കുന്നുകൂടി നിൽക്കേറി അതൊക്കെ ഇവിടെ നിന്നെടുത്ത് മാറ്റി മറ്റു താഴ്ന്ന ഭാഗത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അവിടെ എക്സ്കവേറ്റർ രണ്ടെണ്ണം ഉണ്ട്. അവിടുത്തെ മണ്ണൊക്കെ കയറ്റിക്കൊണ്ട് പോകണം. പാറകളുമുണ്ടോ? അത് പാറല്ല, കോൺക്രീറ്റ് വേസ്റ്റുകളാണ്. കോൺക്രീറ്റിൻ്റെ കട്ടായ വേസ്റ്റുകളാണ്. അതുപോലെ ഇവിടെയൊക്കെ ആദ്യം എടുത്ത് വന്നതിൽ പാറകളുണ്ട് അല്ലേ. ചവിടി മണ്ണും പാറയും മിക്സായിട്ടാണ് ഇവിടെ ചെയ്ത് മണ്ണെടുത്ത് മാറ്റി വെക്കാൻ. ഇല്ല എവിടെ കണ്ടില്ല നിങ്ങൾ കണ്ട. ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കഴിക്കലാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം, അല്ലെങ്കിൽ തിരിച്ച് സർവീസ് സോണ് കടന്ന് പോരേണ്ടി വരും. ആ ഇവിടെ പാറയാണ് സെൻട്രല്, നല്ല കരിമ്പാറ നോക്ക് നിങ്ങൾ. ആ പാറയൊക്കെ പൊട്ടിച്ചെടുത്ത് മാറ്റട്ടോ സുഹൃത്തുക്കളെ. ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. നല്ല കരിമ്പാറ. നമ്മൾ കോഴിക്കോട് ഐലറ്റ് മാളിൻ്റെ ആ ഭാഗത്തൊക്കെ അടിയില്ലേ, സൈഡിൽ പാറകൾ മാർബിൾ കട്ട് ചെയ്ത പോലെ ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തിട്ട് ആ ഐറ്റംസ് പാറയാണ്. ഇതിപ്പോൾ തന്നെ റോഡിൻ്റെ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ എക്സ്കവേറ്ററിൻ്റെ ആ കൊട്ട ഉപയോഗിച്ചൊക്കെ പൊട്ടിച്ചിരിക്കുക. അതുപോലെ കംപ്രസറിനെ ഒരു ഭാഗത്ത് പൊട്ടിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ പാറകൾ പൊട്ടിക്കുക, ചവിടി മണ്ണും കുറച്ചൊക്കെ ഉണ്ട്. ആ പൊട്ടിച്ച് മാറ്റുന്ന ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് കുറഞ്ഞ നേരം അതും കണ്ടിട്ട് നമുക്ക് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകട്ടോ. ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ ഇവിടെ എത്തിയിട്ടോ. കാക്കഞ്ചേരി ഓവർപാസിൻ്റെ ഇവിടെ എത്തി. ഓവർപാസിൻ്റെ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ടിട്ടുണ്ടോ എന്നുള്ള മുകളിൽ ഞങ്ങളെ കാണിക്കാം. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇവിടെ സെൻട്രൽ ഭാഗത്ത് ഇനിയും കുറച്ച് പാറകൾ പൊട്ടിച്ച് മാറിയുണ്ട്. അതാണ് നമ്മൾ വരുമ്പോൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഓവർപാസിൻ്റെ മുകളിലെത്തിയിട്ട് അവിടുത്തെ പുതിയ അവിടെ മെയിൻ സ്ലാബ് വാർപ്പിട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത്, നമ്മൾ നേരത്തെ ആ പാറ പൊട്ടിച്ച ആ ഏരിയ ആയിട്ടത് ഒന്ന് തൂമ്പോൾ ഞങ്ങൾ കാണിക്കാം. അവിടെ ഇനിയും പാറ നല്ല പൊട്ടിച്ച് താഴ്ത്തിയെടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളും അതുപോലെ ചുമര് ഇവിടെ ഈ നെറ്റൊക്കെ വെച്ചതിന് ശേഷം സിമെൻറ്റ് സ്പ്രേ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് കഴിയുന്നത്. ആ കൊട്ടൊക്കെ ഉയർത്തിയിട്ട് തുമ്പിക്കൈയൊക്കെ ഉയർത്തിയിട്ട് വരുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഏതായാലും ഓവർപാസിൻ്റെ അപ്പോൾ മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്ന സമയത്ത് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുള്ളായിരുന്നു.
ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വാർപ്പിട്ടതിന് ശേഷം വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടി സിമെൻ്റ് കള്ളി കെട്ടിയിരിക്കണമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഇവിടെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ, അതുപോലെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞ് നടക്കാനുള്ളത്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ വർക്കുകൾ, ചുമരുകൾ, സിമെൻ്റ് സ്പ്രേ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഭാഗം കാണിച്ചതിന് ശേഷം നേരെ ഇടിമീക്കൽ ആ ഭാഗത്തേക്ക്, ആ വളവും തിരിവുണ്ടല്ലോ ആ പ്രദേശ, ആ മേഖലയിൽ നിന്നും ഇങ്ങോട്ടൊന്ന് വീടെടുത്ത് ഓവർപാസിൻ്റെ ഈ ഭാഗത്തേക്ക് വീടെടുത്ത് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ച ഒന്ന് കണ്ടു നോക്കുക ആദ്യം, അതിനുശേഷം നമുക്ക് ആ ഏരിയയിലെത്തട്ടോ. ഓവർപാസിൻ്റെ ഇവിടെ ഇടിമീക്കൽ ആ ഏരിയ, വളവുള്ള ഏരിയയിലെത്തിട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ ഇനിയും അടിഭാഗത്തു നിന്ന് മണ്ണെടുത്ത് മാറ്റാനുണ്ട്. തുടക്കം പറഞ്ഞതുപോലെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന കുന്നൊക്കെ ഇനി മണ്ണെടുത്ത് മാറ്റാനുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ തുടക്കത്തിൽ തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റി ഇവിടെ നിന്ന് തുടങ്ങി കാക്കഞ്ചേരി വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എൻ്റെ തൊട്ടടുക്കണം ബെല്ലൈക്കൺ തന്നെ വിളയുക, കമൻറ്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ അള്ളാ.